എങ്ങനെയുണ്ട് മുകളില്? ആ കൊഴുത്തു വരണുണ്ട്. സംബന്ധം ഇന്നേനുണ്ടാവോ? ആ അങ്ങോട്ട വഴി. ഓ ചെറുശ്ശേരി ശ്ലോകം. ഓ മൊക്കെ മറന്നുവല്ലോ. ശിവ ശിവ ചെറുശ്ശേരി ചെറുശ്ശേരി, ഒരു ശ്ലോകം എഴുതി തരാൻ പറഞ്ഞു. ശ്ലോകോ? ആ എന്തിനാ ഇപ്പൊ ശ്ലോകം? ഒരു രൂപമില്ല. ആ ചെലപ്പോ ഇന്ദുലേഖയെ കേൾപ്പിക്കാനാവും. ആ വേഗം പോണം. ഇതാ ഓലെ എഴുത്താണി. ആ ഏത് ശ്ലോക? ശിവ ശിവ നാരായണ, ഓരോരോ ശ്ലോകങ്ങളെ. അങ്ങനെ എഴുതുക. ശരി, തനിയായിരുന്നു മുഷിഞ്ഞു. ഉള്ളിലേക്ക് വരായിരുന്നില്ലേ? ഇന്ദുലേഖ ആറ്റി സുന്ദരി തന്നെ. ശിവ ശിവ, സൗന്ദര്യത്തിന്റെ ഒരു വിശേഷം എല്ലാം ഇഷ്ടേനും. ഇവിടത്തെ പോലൊരു പുരുഷനെ ഇന്ദുലേഖയും കണ്ടിരിക്കില്ല. ആ കുട്ടി പരിഭ്രമിച്ചിരിക്കണം. വെടിപ്പായിട്ട് ചെറിയ കുട്ടിയല്ലേ, ശേഷം പരിഭ്രമൊക്കെ കാണും. ആ സ്ത്രീ ഏതാകട്ടിടം? അത് ഇന്ദുലേഖയുടെ അമ്മയാണ്. അപ്പോ കറക്റ്റ് പരിഗ്രഹം. എനിക്കൊന്ന് സംസാരിക്കണം. അല്ല, അത് പാട്ട് കേൾക്കാൻ പോകുമ്പോ മാളികന്നാവാല്ലോ. പാട്ടിന്റെ ഇടയിൽ എന്ത് സംസാരിക്കാനാ? കറുത്തയുടെ അകപ്പാടാ, ശേഷം ലൗകികം ഇല്ലാത്ത ആളാ. ഇതിനു മുമ്പേ നമ്മെ അറയിലേക്ക് ക്ഷണിക്കേണ്ടതല്ലേ? അല്ലെ ചെറുശ്ശേരി? അതെ അതെ, സംശയില്ല. നാ ഇപ്പൊ തന്നെ പോവാ അല്ലേ കറുത്തയടം? പോവാ പോവാ. ചെറുശ്ശേരി വരണില്ലേ? ഞാനിവിടെ ഇരിക്ക. വേണമെങ്കിൽ പറഞ്ഞോണ്ട് വിരോധം ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്ക. ഓ ഞാൻ പോയിട്ട് വരാം. ഇത്ര ചെറുപ്പാണോ കറച്ചടത്തിന്റെ പരിഗ്രഹം? കറച്ചട മഹാഭാഗ്യവാൻ തന്നെ. ഇങ്ങടെ തിരിഞ്ഞു നിക്ക. എന്തിനാണ് ഒളിച്ചു നിക്കുന്നത്? മകൾക്ക് ഇത്ര ലജ്ജ കണ്ടില്ലല്ലോ. കറച്ചടത്തെ കണ്ടിട്ടായിരിക്കും ഇത്ര ലജ്ജ അല്ലേ? അവൾ ഇന്ദുലേഖയുടെ അമ്മയല്ല, ദാസിയ. അമ്മ പുറത്തേക്ക് എങ്ങാനും പോയിരിക്കും. കർച്ചടം പോയി വിളിച്ചോണ്ട് വരൂ വേഗം. അവിടെ നിൽക്കൂ, ഒരു വിവരം ചോദിക്കട്ടെ. ഇന്ദുലേഖയുടെ ദാസിയാണ് അല്ലേ? പേരെന്താ പറഞ്ഞേ? അമ്മു. അമ്മു ദാസിയായിരിക്കേണ്ടവളല്ല. നിക്ക, പോവാൻ വരട്ടെ. അടിയിന് പോകാൻ വൈകി. നിനക്ക് സംബന്ധം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കഷ്ടം, ഈ വീട്ടിലെ പണികളെല്ലാം എടുത്ത് ഓമനയായി ഈ ദേഹത്തെ ദുഃഖിപ്പിച്ച് കാലം കഴിക്കണു അല്ലേ? ഇപ്പൊ എന്തായിരുന്നു പണി? അടക്കം മുറിക്കായിരുന്നു. ഇന്ദുലേഖയ്ക്ക് മുറുക്കുണ്ടോ? ചെലപ്പം മുറുക്കാറുണ്ട്. ഒരു സ്വകാര്യം ചോദിക്കട്ടെ, ഇന്ദുലേഖയ്ക്ക് ചുറ്റം ആരെങ്കിലും ഉണ്ടോ? ചുറ്റമോ? ഒളിസേവ. ഒളിസേവയോ? രഹസ്യമേ, രഹസ്യം. അടിയനൊന്നും അറിയില്ല. ഇന്ദുലേഖയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോ നീ കൂടെ തന്നെ വരണം. വരാം. ശു
ഒന്ന് നിൽക്കുക. കാണണമെന്ന് പറഞ്ഞ് അറയിൽ വന്നിരിക്കുന്നു. വേഗം ഒന്ന് അങ്ങോട്ട് ചെല്ലുക. അവസാനം എന്റെ നേർക്ക് തിരിഞ്ഞുവോ? അതൊന്നും അല്ല. ഇന്ദുലേഖയുടെ അമ്മയല്ലേ, ഒന്ന് കാണണമെന്ന് താല്പര്യം, അത്രേ ഉള്ളൂ. അത്രയായാ മതി, കൂടുതലായാ കുഴപ്പം ആർക്കാണെന്ന് പറയണ്ടല്ലോ. എന്താ ലക്ഷ്മിക്കുട്ടി, അദ്ദേഹത്തോട് വല്ലതും മറത്തു പറയാൻ പറ്റുമോ? മഹാധനികനല്ലേ, ഒന്നും ഉണ്ടാവില്ല. നടന്നോളൂ. പുറത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് കടക്കാം, ധാരാളമായിട്ട് കടക്കാം. ഇന്ദുലേഖയെ കണ്ടു, ഇന്ദുലേഖയുടെ അമ്മയും കാണണമെന്നൊരാഗ്രഹം. ലക്ഷ്മിക്കുട്ടി എന്നാ പേര് അല്ലേ? അതെ, ലക്ഷ്മി ദേവി തന്നെ. ലക്ഷ്മി ദേവി എന്നാണ് ഇനി ഞാൻ വിളിക്കുക. കട്ടടം ഒന്നും പറയാത്തത്. ഊണ് കഴിക്കാൻ പോവാറാ ഇന്ന് തോന്നണോ? ആയിട്ടില്ല, 6 മണിയായിട്ടുള്ളൂ. ലക്ഷ്മിക്കുട്ടിക്ക് എത്ര വയസ്സായി? 35 വയസ്സായി. ചെറുപ്പം തന്നെ, കറുത്തയുടെ ഭാഗ്യം. എന്റെ നിർഭാഗ്യം തുടങ്ങിയെന്നാ തോന്നണേ. എന്തിലേക്ക് ഇദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കി എന്റെ ലക്ഷ്മിക്കുട്ടിയെ കൊണ്ടുപോവോ? ലക്ഷ്മിക്കുട്ടിക്ക് മുമ്പ് സംബന്ധം കിളിമാനൂർ ഒരു രാജാവായിരുന്നു അല്ലേ? അതെ. പിന്നെയാണ് കറുത്തയുടെ ശുക്രദശ വന്നത് അല്ലേ? കർത്തേടം ഒന്നും പറയാത്തത്. അല്ല, ഊണ് കഴിക്കാൻ വൈകുന്നു. വൈകിട്ടില്ല, 7 മണിക്ക് കഴിച്ചാ മതി. രാജാവ് മഹായോഗ്യനായിരുന്നു അല്ലേ? അതെ. സ്ത്രീകളുടെ യോഗ്യത പോലെ ഭർത്താവിനെയും പുരുഷന്റെ യോഗ്യത പോലെ ഭാര്യയെയും കിട്ടാൻ പ്രയാസ. കർത്തേടം ഉണ്ടാ ഒന്നും പറയാത്തത. 7 മണിയായിരുന്നു തോന്നണോ? ആയിട്ടില്ല, എത്ര കൊല്ലമായി കർത്തയുടെ സംബന്ധമായിട്ട്? 6 കൊല്ലമായി. എന്നിട്ടും കിടാങ്ങൾ ഉണ്ടായില്ല അല്ലേ? അതെ. കർത്തയുടെ ഭാഗ്യം ഓർത്തിട്ട് എനിക്ക് ബഹു അത്ഭുതം തോന്നുന്നു. ഇന്നാളെ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി, അതിലെ ഒരാള് മറ്റൊരാളുടെ ഭാര്യയെ കണ്ടിട്ട് അസൂയപ്പെട്ട മാതിരി പറയുന്നുണ്ട്. ശ്ലോകം എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടണില്ല. ചെറുശ്ശേരി അങ്ങോട്ട് വിളിക്കൂ, ചെല്ലു. അല്ല, ഇങ്ങോട്ട് അടുത്ത് വരാം. ഈശ്വര, എന്റെ ലക്ഷ്മിക്കുട്ടിയെ ഈ അസത്ത് തട്ടിപ്പറിക്കുമോ? ഈ ആവലാദികളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്തുവല്ലോ. എന്റെ പോർക്കിലി പകുതി രക്ഷിക്കണേ. ഈ വിദ്യാസരൻ ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരില്ല എന്ന് തോന്നുന്നു. നാശം. എവിടെ ചെറുശ്ശേരി? പുറത്തൊന്നും കാണാനില്ല. എവിടെ പോയി ഇയാള്? ഒരത്യാവശ്യ കാര്യത്തിന് നോക്കിയാ ഉപകരിക്കില്ല എന്ന് വെച്ചാ. ഊണ് കഴിക്കാൻ ഇശി വൈകിരിക്കണു, എല്ലാരും കാത്തിരിക്കുക. വാ, എന്നാ കഴിച്ചേക്കാം. സംസാരം പിന്നെ ആവാലോ. കർത്തേടം ആവാ.
ഹേയ് വരിയ. തിരുമനസിനെ കാണാനില്ലല്ലോ. നാമ്പൂരി പണ്ണ് എല്ലാറ്റിനും ഞാൻ തന്നെ വേണം. എന്താ ചെയ്യ? ആ ഇന്ദ്രിയക്ക് നമ്പൂരിപ്പാടിനെ ബോധ്യമായോ? വല്ലതും പറയണ കേട്ടോ. ബോധ്യാവും, ബോധ്യാവാതിരിക്കില്ല. ആവുന്നത് പിന്നെ പറയാം. ആയൊന്നാ ഇപ്പൊ ചോദിച്ചേ. അതിപ്പോ വിശ്വസിക്കാറായില്ല. ബോധ്യാവും അതിന് സംശയമില്ല. ആ തിരുമനസിലെ വാക്കെനിക്ക് അശേഷം വിശ്വാസം വരണില്ല. നേരത്തെ നമ്പൂരിപ്പാണ്ട് വരവ് കണ്ടപ്പോ ഞാൻ ആകെ അമ്പരന്ന് പോയി. അയാൾ ആകെപ്പാട് ഒരു വിട്ടിയാണെന്ന് തോന്നുന്നു ഇപ്പൊ എനിക്ക്. ഏയ് മഹാധനവാനല്ലേ, അതും കൂടി നോക്കണ്ടേ? ഇന്ദുലേഖ അതൊന്നും നോക്കുന്ന കുട്ടിയല്ല എന്നറിയാലോ. അറിയാം അറിയാം. ആ നമ്പൂതിരിപ്പാണ് സംസാരിക്കാൻ പോലും വശമില്ലാന്ന് തോന്നുന്നു. എന്റെ പേരക്കുട്ടിയുടെയും മകളുടെയും സൗന്ദര്യം അയാൾ എന്നോട് എന്തിനാ അങ്ങനെ വർണ്ണിക്കണത്? തുമ്പില്ലാത്ത വാക്ക് പറയണു അദ്ദേഹം. വലിയ ആളുകളല്ലേ, അവർക്ക് എന്തും പറയാനല്ലോ. ആ എന്തും പറഞ്ഞ ചിലപ്പോ എന്തും കേക്കേണ്ടി വരും. എനിക്കൊന്ന് രസായിട്ടില്ല. ആട്ടെ ഇന്ദിരേഖ എന്തു പറഞ്ഞു? വിശേഷിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ മാളികയിൽ പോയിട്ട് നമ്പൂതിരിപ്പാട് എന്ത് ചെയ്യായിരുന്നു? വിശേഷിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആ ഈ ഗോഷ്ഠിയൊക്കെ നിർത്തി നമ്പൂതിരിപ്പാടിനോട് കാര്യത്തിലേക്ക് കടക്കാൻ പറയാ. തിരുമനസിലും ഗോഷ്ഠികളൊക്കെ നിർത്താൻ നേരായിരിക്കണു. ഉത്സാഹിച്ച് കാര്യത്തിലേക്ക് കടത്തിയില്ലെങ്കിൽ കയ്യിലുള്ളതൊക്കെ പോകുന്നു മനസ്സിലാക്കുക. പൊക്കോളൂ. എനിക്ക് ഇന്ദുലേഖയേക്കാൾ ബോധിച്ചത് അവരുടെ അമ്മയാ. ചെറുശ്ശേരി കണ്ടില്ലേ? കണ്ടു. നല്ല സൗന്ദര്യം, പ്രായം കൊണ്ടും ബഹുയോഗ്യത. ഇന്ദുലേഖയ്ക്ക് ഞാൻ യോഗ്യത ഇല്ലെന്നാണോ? അതൊന്നും പറയില്ല. അത് സ്വന്തമായതല്ലേ, കരസ്ഥമായല്ലോ. ഇന്ദുലേഖയുടെ കാര്യം തീർച്ചയായോ? പഞ്ചു വല്ലതും പറഞ്ഞു? അത് ഉറച്ച കാര്യമല്ലേ. അങ്ങനെയല്ലേ വരാൻ പാടുള്ളൂ. അങ്ങനെ വരാൻ പാടുള്ളൂ എങ്കിലും ഒരു ശങ്ക. ശങ്കയില്ലാത്ത കാര്യത്തിൽ ഒരു ഭ്രമം, അത്രയേ ഉള്ളൂ. ഇന്ദുലേഖയുടെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. ലക്ഷ്മിക്കുട്ടിയുടെ അവസ്ഥ വിചാരിക്കൂ. കറുത്തേടത്തിന്റെ ഭാഗ്യം നോക്കൂ. കറുത്തേടത്തിന്റെ ഭാഗ്യവിശേഷം അപാരം തന്നെ. ഈ കറുത്തേടം വേളി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ അസത്തിന് വേളി കഴിക്കരുതോ? ആ അസത്ത് വേളി കഴിക്കില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മിക്കുട്ടിയുടെ പാടുകിടക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാൽ ലക്ഷ്മിക്കുട്ടിക്ക് ഇയാൾ ലെവലേശം ഭ്രമമില്ല, അത് ഞാൻ ക്ഷണേന നിശ്ചയിച്ചു. അവിടുത്തെ ബുദ്ധിവലിപ്പ് അറിവുള്ള എന്നോട് ഇത് പറയണോ? ലക്ഷ്മിക്കുട്ടി എന്നെ കണ്ട് കുറച്ച് ഭ്രമിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല.